ചെയ്യാൻ പോണ ബുക്കാണ് പൊതിയാൻ പോണത്. ഇവിടെ ഷീറ്റ് വെച്ചിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ രണ്ട് ബുക്ക് പൊതിഞ്ഞു കഴിഞ്ഞു. ഡിയമോക്കും ദേവോനും ഞാൻ നല്ല പണി കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു ിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ, ഇന്ന് ഞാൻ ഒരു സ്കൂൾ പ്രിപ്പറേഷൻ വീഡിയോ ആണെന്ന് എടുക്കാൻ പോണത്. നമ്മളെ സ്കൂളൊക്കെ തുറക്കാനായി, ഇനി തുറക്കാനായി ആകെ ഒരു ദിവസം കൂടി ഉള്ളു. ഇത് ഞങ്ങൾ നാളെ ആയിരിക്കും ഇടുന്നത് ഈ വീഡിയോ. മറ്റന്നാൾ സ്കൂൾ തുറക്കും, ഇന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റന്നാൾ സ്കൂൾ തുറക്കും. അപ്പം ഇനി ലാസ്റ്റ് ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് സ്കൂൾ പ്രിപ്പറേഷന്റെ. ഇനി കുറച്ച് ബുക്കുകൾ പുതിയാണ്, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം ആ വിശേഷങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് നേരെ ഇവിടെയിലേക്ക് പോവാം. അപ്പം ആദ്യം തന്നെ നമുക്ക് ബുക്ക് പൊതിയാട്ടോ. ബുക്ക് പൊതിയ സംഭവങ്ങളൊക്കെ റെഡിയാണ്. അപ്പൊ ഫസ്റ്റ് ദിയമോളുടെ ബുക്കാണ് പൊതിയാൻ പോണത്. ഒരു കിറ്റിനകത്ട് നമ്മളെ ടെക്സ്റ്റ് ബുക്ക് ആണ് ട്ടോ. ഈ കിറ്റിനകത്ത് ഫുള്ള് ടെക്സ്റ്റ് ബുക്കാണ്. ഇതിന്റെ പേര് എനിക്ക് അറിയില്ല, അതുകൊണ്ട് കമന്റ് ചെയ്യാതെ പേര് അറിയുന്നവർ. അപ്പം എന്റെ ടെക്സ്റ്റ് ബുക്ക് ഒന്നും കിട്ടിയിട്ടില്ല. നോട്ട് ബുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഇന്ന് പോണം, ഇല്ലെങ്കിൽ നാളെ പോണം അല്ലേ. ഇന്ന് യൂണിഫോമും കിട്ടും. അതെ, ഇന്ന് യൂണിഫോം കിട്ടും. ദിയമോളാണ് കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത് യൂണിഫോമില്. ദിയമോക്ക് രണ്ടു വർഷം ഉപയോഗിക്കാനുള്ള യൂണിഫോം ആണത്. സെക്കൻഡ് സ്റ്റാൻഡേർഡും തേർഡ് സ്റ്റാൻഡേർഡും. ദിയമോള് പോക്കറ്റ് കിട്ടും. ഇപ്പൊ ഞങ്ങളുടെ ഒരു മോഡൽ വെച്ചാൽ ഒരു കളറും ഡിസൈനും ഒക്കെ കറക്റ്റ് ആണ്, പക്ഷെ മോഡൽ വേറെയാണ്. അപ്പൊ നമുക്ക് ബുക്ക് പൊതിയാൻ തുടങ്ങാം. എനിക്കറിയില്ല പൊതിയാൻ. ദിയമോള് എന്തിനാന്ന് അറിയ കത്രിക വെച്ചോണ്ടിരിക്കുന്നത്? ഞാനിങ്ങനെ ഷീറ്റ് ദിയമോക്ക് കട്ട് ചെയ്ത് കളിക്കാൻ. ഞാനെനിക്ക് പണ്ടി പരിപാടി ഉണ്ടായിരുന്നു. ഞാനുണ്ടല്ലോ പൊതിഞ്ഞോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കത്രിക കാണില്ല. അപ്പൊ നോക്കുമ്പോ ഉണ്ടാവും ദിയമോളെ കയ്യില്. അപ്പൊ ആദ്യമേ ദിയമോക്ക് ഒരു കത്രികയാണ് കൊടുത്തു കളിക്കാന്. നിയമോളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിയമോളുടെ പിന്നെ പുറം വശം ഇത് മതിയോ? ഇത് മതി, ഈ സിനിമ പുറം വശം ഇതാവുമ്പോണ്ടല്ലോ ഫുള്ള് പരസ്യ മതിയ. അതെ അല്ലേ? നോക്കട്ടെ, തിരിച്ച് ദൈവ തിരിച്ചുപിടിച്ച് ഇത് കണ്ടോ, ഫുള്ള് പരസ്യാണ് ആണ്. പക്ഷെ എന്നാലും മറ്റേതാവുമ്പോ പ്ലെയിൻ ആയിട്ട് കിടക്കുമല്ലോ. നോക്ക് ദിയമോളെ, ഇത് നോട്ട് ബുക്ക് ഇങ്ങനെ പോതിയ, ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെയും പോതിയ. ഞാനൊരു ദിവസം ഏത് ക്ലാസ്സിലാന്ന് അറിയില്ല, ചിപ്സിന്റെ ആ ഒരു പരസ്യമുള്ളത് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. മറ്റേ പൊതിയണത് അതേ നോക്കി വെള്ളം ഇതൊക്കെ ഇപ്പൊ കിട്ടിയതെങ്കിൽ എത്ര നേരം കഴിച്ചു വിചാരിക്കും. നല്ല ഇംഗ്ലീഷ് ലെവൽ 1, ലെവൽ 2, ലെവൽ 3. എല്ലാരും ബുക്കൊക്കെ പൊതിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ചിലവരൊക്കെ തലേ ദിവസമായിരിക്കും പൊതിയണത്. ആ നമ്മള് ആർക്കെങ്കിലും സ്കൂളിൽ പോവാൻ മടിയുണ്ടെങ്കിൽ എനിക്ക് മടിയുണ്ട്. എന്ത് സ്കൂള് മാറിയതുണ്ട്. 3, 4, 5,
ഡയറിന് വേണ്ട. 6, 7, 8, 9, 10 ബുക്ക്. മോള് ഇവിടെ ഈ ഷീറ്റ് വെച്ചിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. രണ്ടാം ക്ലാസ് കഴിഞ്ഞു ടേം വണ്ണിന്റെ ഇംഗ്ലീഷിന്റെ അത് കഴിഞ്ഞു, പൊതിഞ്ഞു കഴിഞ്ഞു. ഇനി അത് ടേം ടു കൊടുക്കും. ആ ടേം ടു ഇപ്പൊ അങ്ങനെ രണ്ട് ബുക്ക് പൊതിഞ്ഞു കഴിഞ്ഞു. ടേം വണ്ണിന്റെയും ടേം ടുവിന്റെയും എനിക്കും പറ്റും കേട്ടോ. ഫ്രണ്ട്സ്, അപ്പൊ ഇത്രയും ബുക്ക് പൊതിഞ്ഞിട്ടുണ്ട്. പക്ഷെ എത്ര, 1, 2, 3, 4, 5, 6, 7 ബുക്ക്. അങ്ങനെ ബുക്കൊക്കെ പൊതിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ദിയമ്മക്കും ദേവോനും ഞാൻ നല്ല പണി കൊടുത്തിട്ടുണ്ട്. ഞാൻ കണ്ടാക്കുണ്ട്. പൊതിഞ്ഞു കഴിഞ്ഞു. ഇപ്പം നെയിം സ്ലിപ്പ് ഒട്ടിച്ചിട്ട് പേരെഴുതിക്കൊണ്ട് കാണാതൊരു പപ്പേനെ ഹാൻഡ് റൈറ്റിംഗ് ആണ് ഈ വീട്ടിലെ കൂട്ടത്തിൽ ഏറ്റവും ആലോചിക്കണം. എന്റെ തന്നെ ആവറേജ് ഉണ്ട്, ഓന്റെ ബാക്കിയുള്ളവര് അതൊരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട്. ഇന്നിനി പോയിട്ട് 2-3 നോട്ട് ബുക്ക് കൂടെ വാങ്ങിക്കണം. എനിക്ക് സയൻസിന് നോട്ട് ബുക്ക് വാങ്ങാണ്ട്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഇത് 3-3 നോട്ട് ബുക്ക് വാങ്ങാണ്ട്. ഒരു ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണല്ലോ, റൂൾഡ് അൺറൂൾഡ്. ഫ്രണ്ട്സ്, ദിയമോക്ക് വാങ്ങിയ എല്ലാ സംഭവങ്ങളിലും പേരെഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരത് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ് പേരെഴുതി വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മാറിപ്പോവും. ഇത് ഇത്രയും സംഭവം ഞങ്ങള് ക്യാമറ ഓണാക്കാതെ പറഞ്ഞു. ഗൈസ്, നമ്മളെ ലഞ്ച് ബോക്സിലും പേരെഴുതി വെക്കും. തല ഇട്ടാണല്ലോ. ഇതാണ് ബാർബി. അത് ഈ ഇവിടെ നിർത്താല്ലേ നമ്മളെ, അത് ഇവിടെ നിർത്താല്ലേ. ആണ് ഇതാ, ഇതില് ലഞ്ച് ബോക്സ് ഇട്ട് പോയി കഴിഞ്ഞാൽ നല്ല ബാഗാകും ഗൈസ്. നമ്മളെ മഞ്ഞ കളർ ഡിസൈൻ ഒക്കെ ഇവിടെ ഇങ്ങനെ വരും, അടിപൊളിയാവും. ഓ, ഇത് ട്രാൻസ്പെറന്റ് കട്ടറാണ്. ഞങ്ങൾക്ക് ആർക്കും ബോക്സിന്റെ ആവശ്യമല്ല ഫ്രണ്ട്സ്. ഞങ്ങക്ക് എനിക്ക് ഒന്നാണ് പ്ലസ് ടു വരെയുള്ള പൗച്ച് എനിക്കുണ്ട്. അങ്ങനല്ല, രണ്ടെണ്ണം ഇപ്പൊ ഒന്ന് ഉപയോഗിച്ച് നിൽക്കണത്. അത് 7-ാം ക്ലാസ് വാങ്ങിയതാണ്. പിന്നെ നമ്മളെ ക്രിസ്മസിന് ഗിഫ്റ്റില് ഉണ്ടായതില്ല ഒരു പൗച്ച്, അതേ ഉള്ളൂ. ഈ 7-ാം ക്ലാസ് വാങ്ങിയ പൗച്ച് ഇപ്പോഴും നല്ല പുതു പുത്തനായിരിക്കുന്നുണ്ട് ഫ്രണ്ട്സ്. അതാണ് അതിന്റെ കറി കൊണ്ടുപോകാനുള്ള പാത്രത്തിലും നമ്മൾ പേരെഴുതാണ്. ഇതിലെന്താച്ചാല് എല്ലാ കുട്ടികൾക്കും പുതിയതായിരിക്കില്ലേ, അപ്പൊ പിന്നെ മാറിപ്പോണ്ട കുട്ടികൾക്ക് തന്നെ മാറിപ്പോകും ചെലപ്പോ. അപ്പൊ അങ്ങനെ മാറാതിരിക്കാൻ വേണ്ടിട്ടായിരിക്കും എല്ലാത്തിലും പേരെഴുതിട്ടുണ്ട്. നല്ല അടിപൊളിയായി കഴുകി വെച്ചിട്ട് പുതിയ പൗച്ച് വരി. ഈ കഴുകി വെച്ചിട്ടാണെങ്കിലോ നോക്കി നോക്ക്. ഉള്ളിൽ നോക്കണ്ട ആവശ്യം, നമ്മൾ പുറത്ത് മാത്രം നോക്കിയാൽ മതിയല്ലോ. ഗെയിമോൾ പെല്ലെ ഡീന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഓൾ നോളെ ആവാണ്, നോള ഗെയിമോൾ നോളെ ആയിട്ടുണ്ട്. ഡീന്ന് വിളിക്കാൻ ഗൈസ്, നോള നോള നോള. എടുക്കൂല, ഇതിനകത്ത് എന്താ നോക്കാം ഗൈസ്. ഇത്
വേറെന്തോണ്ടല്ലോ എന്റെ പരിപാടി കോപ്പിയടിക്കട്ടെ, എന്റെ പരിപാടി കോപ്പിയടിക്കട്ടെ. ബാഗ് ഉണ്ടല്ലോ, പെട്ടെന്ന് ബുക്ക് എടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ പേരെഴുതി വെക്കും. നിങ്ങൾക്ക് ആർക്കേലും സംഭവം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ കഴിയും. സൂപ്പർ. ഓ, ഞാൻ ഇങ്ങനെയാണല്ലോ ബുക്ക് ഓടിക്കല്. സ്റ്റാൻഡ് അപ്പ് ഋതിക, സ്റ്റേ ദേർ, സ്റ്റേ വേർ ഋതിക. ദിയമോൾ എങ്ങനെ അറിയുക, ഷോർട്ട് ഫിലിമിൽ എങ്ങനെ ഉണ്ടാക്കിച്ചിരിക്ക. അപ്പം ബുക്കൊക്കെ പൊതിഞ്ഞു, എല്ലാം സെറ്റാക്കി, പേരൊക്കെ എഴുതി. അപ്പം ബുക്ക് പൊതിഞ്ഞ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി യൂണിഫോം വാങ്ങാൻ പോണം. അപ്പം പപ്പ എഡിറ്റിംഗിലാണ്. പപ്പ എഡിറ്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ പോകുന്നതാണ് ഇവിടെ നിന്ന്. എനിക്ക് പനിയായിരുന്നു ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട്. പിന്നെ രാവിലെ പനി, ആ ദിയമോക്കാണ് ഫസ്റ്റ് തുടങ്ങിയത്. ഫസ്റ്റ് തുടങ്ങിയ പപ്പയ്ക്കാണ്, പിന്നെ ദിയമോക്ക് തുടങ്ങി, പിന്നെ ഞാൻ പോയിക്ക. അപ്പം ഇന്നാണ് പനിയൊക്കെ ഒന്ന് മാറിയത്. അപ്പം നാളത്തേക്ക് സ്കൂളൊക്കെ നാളെ ഗ്രൂപ്പ് വരും. ദിയമോള ഗ്രൂപ്പ് വന്നു കേട്ടോ, അത് അവൾ പറഞ്ഞില്ലല്ലോ. ദിയമോള ഗ്രൂപ്പ് വന്നത്, ദിയമോള ഗ്രൂപ്പ് വന്നു. ദിയമോള 2D വണ്ടി ചൂടി. എനിക്ക് ഡിവിഷൻ എ വേണ്ട, എനിക്ക് എ ആ വേണ്ടാത്ത. എനിക്ക് ബി കിട്ടാ നല്ല സന്തോഷം, സി കിട്ടിയ കുഴപ്പല്ല. എനിക്ക് ബി കിട്ടിയാലും എനിക്ക് പോയിട്ട് ഞങ്ങള് ഗ്രൂപ്പ് തുടങ്ങി. ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ട് നോക്കി. അപ്പം ദിയമോളെ ഫ്രണ്ട്, അതിനേക്കാളും മുന്നേ വേറൊരു കാര്യം പറയാനുണ്ട്. ദിയമോള് യു കെ ജിയിൽ നിന്ന് 1-ാം ക്ലാസ്സിലേക്ക് ആയപ്പോ ദിയമോക്ക് ദിയമോളുടെ ബെസ്റ്റ് ഫ്രണ്ട് റെന എന്ന് പറഞ്ഞ കുട്ടി വേറെ ക്ലാസ്സിലായിരുന്നു. എന്നിട്ട് ദിയമോക്ക് 1 മാസത്തോളം സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാണ്, കരച്ചിലായിരുന്നു സ്കൂളിൽ പോകാൻ. റെന ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോവില്ല, റെന ഇല്ലാത്തതുകൊണ്ട് റെന അത്, അങ്ങനത്തെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അവരാരും ഉണ്ടായിരുന്നില്ല. പിന്നെ പറയട്ടെ, ബാക്കി പറയട്ടെ. അപ്പൊ എന്നിട്ട് പോവേണ്ടിയിരുന്നില്ല. റെന അതേപോലെ തന്നെ ഋതിക എല്ലാരും വേറെ ക്ലാസ്സിലായതുകൊണ്ട് റെനയ്ക്കും പോകാൻ മടിയായിരുന്നു. ഇപ്പോ 2-ാം ക്ലാസ്സിലായപ്പോ പറഞ്ഞു, എന്താ റെന, നമ്മള് രണ്ടുപേരും ഒരേ ക്ലാസ്സിലാണ്, ഞാനും 2D അപ്പോള് പറഞ്ഞു, ആ ഞാനും 2D എന്ന് വലിയ ഒരു ഉത്സാഹം ഇല്ലാതെ പറഞ്ഞു കേട്ടോ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്താ വിചാരിച്ചു. അപ്പം അപ്പൊ ദിയമോക്ക് ഭയങ്കര സന്തോഷമായി. റെന 2D അപ്പൊ ദിയമോള് യു കെ ജിത്തെ ഫ്രണ്ട് ആട്ടോ, 1-ാം ക്ലാസ്സിലല്ല, യു കെ ജിത്തെ ഫ്രണ്ട് വീണ്ടും 2D തന്നെയാണ്. പിന്നെ ഒരു വോയിസ് മെസ്സേജ് കൂടെ വന്നു. പിന്നെ ഉണ്ടല്ലോ ഋതിക, ഞാന് ഞങ്ങളിപ്പം ദുബായിലാണ് ഉള്ളത്. ദിയമോള് പറയട്ടെ, ദുബായിലാണ് ഉള്ളത്. ഞാൻ പറഞ്ഞു എന്താണ് സ്കൂളിക്ക് വരിക, എന്താ സ്കൂളിക്ക് വരിക, ദുബായിലാണെന്ന് ഫസ്റ്റ് പറഞ്ഞു. പിന്നെ 2-ാമത് ഓള് ചോദിച്ചു എന്നാ സ്കൂളിക്ക് വരിക. എന്നിട്ട് പറഞ്ഞു ഞങ്ങള് പിന്നെ എപ്പോഴാ എന്നാ സ്കൂളിക്ക് വരാന്ന് ചോദിച്ചു. ഞങ്ങളൊരു 5-ാം മാസം ഹാഫ് ഇയർലി എക്സാമിന്റെ ആ ഒരു ടൈമില് അവര് കളിക്കുന്ന അപ്പൊക്ക് വീണ്ടും വിഷമായി. പിന്നെ സെയിമി ഉണ്ടല്ലോ, സെയിമി പറഞ്ഞ ഫ്രണ്ട് ഉണ്ട്, അതെവിടെ കാണുന്നതാണ് ഞങ്ങളൊരു വിശ്വാസം. ദുബായിലൊന്നും അല്ല. അപ്പം എന്നെ യൂണിഫോം വാങ്ങാൻ അവര് ഞങ്ങള് രാവിലെ യൂണിഫോമിന്റെ ആൾക്കാർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ആവുമ്പോഴത്തേക്കും തരാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ 1 മാസമായി കൊടുത്തിട്ട്, 4 ആഴ്ച ഒരു മാസമായി ഇപ്പൊ യൂണിഫോം തയ്ക്കാൻ കൊടുത്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. വൈകുന്നേരം തരുന്നാണ് പറയണത്.
ഒക്കെ എന്തായാലും. പിന്നെ കുറച്ച് കുറച്ച് സാധനങ്ങൾ കൂടെ വാങ്ങിക്കാനുണ്ട്, ബുക്ക് വാങ്ങിക്കണം, അതേപോലെ തന്നെ പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാം. അപ്പൊ ഞങ്ങൾ യൂണിഫോം വാങ്ങാൻ വേണ്ടി പോവാണ്. ടൗണിലാണ് ഞങ്ങൾ യൂണിഫോം തയ്ക്കാൻ, ടൗണിലല്ല ടൗണിലുള്ളൊരു കടയിലാണ് ഞങ്ങൾ യൂണിഫോം തയ്ക്കാൻ കൊടുത്തേക്കണത്. അപ്പം ഞങ്ങള് ഇറങ്ങുകയാണ്. ഇപ്പം സമയം 6:30 കൈസ്. കരച്ചിലൊക്കെ പിന്നെ മനസ്സിലെന്റെ പൂക്കുറ്റി പടക്കങ്ങളേ ഫ്രണ്ട്സ്. ഞങ്ങള് വണ്ടി പാർക്ക് ചെയ്തിട്ടിട്ട് നടക്കുകയാണ് ടൗണിലൂടെ. എന്റെ ഡ്രസ്സ് റെഡി ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്, എന്റെ യൂണിഫോം റെഡി ആയിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. തിയമോളത് റെഡിയാണ്, തിയമോളത് ഇപ്പൊ കൊണ്ടുവരും. അപ്പം അമ്മളുടെ യൂണിഫോം വന്നിരിക്കുന്നു. അമ്മളുടെ ഷർട്ട് ഇട്ടിട്ടുണ്ട്, അതായത് ഷർട്ടിന് മുകളിൽ കൂടെ അതില് പോക്കറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോക്കറ്റ് കഴിച്ചിട്ടില്ല. ഇനി ഇത് കൂടെ ബെൽറ്റ് വരും, തയ്യ് വരും, ഐഡി കാർഡും വരും. ഈ ബട്ടൺ ഉടണം, ഈ ബട്ടണം ഇടണം, ടൈ കയറ്റണം. അപ്പൊ ദിയമോളുടെ യൂണിഫോം തിരിച്ചു കൊടുത്തു, ആ ഫ്രോക്ക് മാത്രം തിരിച്ചു കൊടുത്തിട്ടുള്ളൂ. ഷർട്ട് നമ്മള് കൊണ്ടുപോവാണ്, നാളെ കിട്ടും. അതെ, പോക്കറ്റ് ഇല്ല. ദിയമോൾക്ക് പോക്കറ്റ് പിന്നെ മെയിൻ ആയിട്ടുള്ള സംഭവമാണ്. പോക്കറ്റിന് വേണ്ടിട്ട് നമ്മള് വന്നതല്ലേ. അപ്പൊ പിന്നെ നമുക്ക് നെക്സ്റ്റ് പരിപാടികൾ നോക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾ പെട്ടെന്ന് തന്നെ വേറെ ഡ്രസ്സിൽ കണ്ടപ്പോ എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പെട്ടെന്ന് ഞങ്ങള് ഒരു സംഭവം ഓർത്തു, നമ്മൾ ബുക്ക് വാങ്ങാൻ മറന്നുപോയി. ഇതിപ്പോ പിറ്റേ ദിവസമാണ് കേട്ടോ, ഇന്നലെ ഞങ്ങള് ബുക്ക് വാങ്ങാൻ മറന്നുപോയായിരുന്നു. അപ്പൊ ഞങ്ങൾ ബുക്ക് വാങ്ങാൻ വേണ്ടി ബുക്ക് സ്റ്റോളിൽ വന്നിരിക്കുകയാണ്. നമുക്ക് 2 4-line കോപ്പി വാങ്ങണം, ചെറുത് നോട്ടുബുക്ക്, പിന്നെ എനിക്ക് സയൻസിന്റെ 3 നോട്ടുബുക്ക് വാങ്ങണം. എനിക്ക് ബയോളജിയിലെ ബുക്ക് കിട്ടിയിട്ടില്ല, ഫിസിക്സും കെമിസ്ട്രിന്റെ മതി, ബയോളജിയിലെ കിട്ടിയിട്ടില്ല. ഫ്രണ്ട്സ്, അപ്പൊ ബുക്കൊക്കെ വാങ്ങി ഇനി ഞങ്ങൾ തിരിച്ചു പോവാണ് വീട്ടിലേക്ക്. ഇത് മാത്രമേ വാങ്ങാനുണ്ടായിരുന്നുള്ളൂ.
ഇത് അടുത്തിട്ട് ഞങ്ങൾ ഇന്നലെ വീട്ടിൽ വന്നപ്പോഴാണ് ഓർത്തത്. എന്താ അത് വാങ്ങിയിട്ടല്ലോ. വീണ്ടും കാണാം. അതെ, ഇനി പഴയ ഡ്രസ്സ് തന്നെ വീണ്ടും കാണാം. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങള് ഡ്രസ് വാങ്ങി വന്നു, യൂണിഫോം വാങ്ങി വന്നിട്ടുണ്ട്. മറ്റേത് നമ്മള് പോക്കറ്റിൽ അടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിമ്മി പോക്കറ്റ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ തിരിച്ചു വന്നു, കാരണം എന്താ ചെയ്യാം, മോക്ക് തലവേദനയ്ക്കുണ്ട് അന്നപ്പം. പിന്നെ ഞങ്ങൾ വേറെ ഷോപ്പിങ്ങിനൊന്നും നിന്നില്ല. അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകുന്നു വീട്ടിലേക്ക്. ലതിയ ലതിയ മോക്ക് ഫുഡ് കൊടുക്കണം. പിന്നെ എന്താ മോക്ക് പനിയാണെന്ന് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇനി ഫുഡ് കൊടുക്കണം, മരുന്ന് കൊടുക്കണം. ലതിയമോ? അതെ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അല്ല, ഓ ഇനി നിങ്ങളെല്ലാവരും ചെറുപ്പം ബാക്ക് ടു സ്കൂൾ വീഡിയോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കും. അത് നാളെ തന്നെ വരുന്നതാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലേക്ക് നമ്മൾ തമ്മറക്കരുത്. അപ്പം ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.